Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyannur. Payyannur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. നീതി ഇലക്ട്രിക്കൽ ആൻഡ് ഹാർഡ്വെയർസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, പഴയങ്ങാടി. ഓറ ഹോം സെന്റർ. ഓറ ഓരോ വീടും. ഡെസ്ഡിമോണ ലേഡീസ് ഫാഷൻ, ഫസ്റ്റ് ഫ്ലോർ, സിറ്റി സെന്റർ, ഓപ്പോസിറ്റ് സെന്റ് മേരി സ്കൂൾ, പയ്യന്നൂർ. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ, സിൻസ് 1985. Neeti Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. TR's Flair Bridal Beauty Studio, TR Building, Tiki Bazar, Payyannur. Krishna Traders, Latifia School in Samibam, Bypass Road, Perumba. തിരക്കഥാകൃത്തും സംവിധായകനുമായ എം സുകുമാർജിയുടെ പുതിയ പുസ്തകം 12 അകനാടകങ്ങൾ നാടക സമാഹാരം പ്രകാശനം ചെയ്തു. പയ്യന്നൂർ ഓപ്പൺ ഫ്രെയിം ഫിലിം സൊസൈറ്റി സംഘടിപ്പിച്ച ഫിലിമോത്സവത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ തമിഴ് ഡോക്യുമെന്ററി സംവിധായകൻ ആർ.പി. അമുദനാണ് പ്രകാശനം ചെയ്തത്. നാടകങ്ങൾ ദൃശ്യഭാഷയിൽ കണ്ട പ്രേക്ഷകർക്ക് മുന്നിൽ നാടകത്തിനെ വായനയുടെ ആസ്വാദന തലങ്ങളിലേക്ക് എത്തിക്കുന്നതായിരുന്നു സുകുമാർജിയുടെ 12 അകനാടകങ്ങൾ എന്ന നാടക സമാഹാരം. പയ്യന്നൂർ ഓപ്പൺ ഫ്രെയിം ഫിലിം സൊസൈറ്റി സംഘടിപ്പിച്ച ഫിലിമോത്സവത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ വെച്ചാണ് പ്രശസ്ത ഡോക്യുമെന്ററി സംവിധായകൻ ആർ.പി. അമുദൻ പ്രകാശന കർമ്മം നിർവഹിച്ചത്. കവയത്രി അഡ്വക്കേറ്റ് ശ്രീപ്രിയ സമാഹാരം ഏറ്റുവാങ്ങി. വായനക്കാരന്റെ മനസ്സിനെ ഒരു അവതാരകനാക്കി മാറ്റി നാടകത്തെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തിയ അകനാടകങ്ങളും ഒപ്പം നാടകത്തിന്റെ ആശയവിനിമയ രംഗത്ത് പുത്തൻ ഉപാധിയെന്നോണം അവതരിപ്പിക്കുന്ന മോണോലോഗും നാടകരംഗത്തിന്റെ പുത്തൻ സാങ്കേതിക തലം തന്നെയാണെന്ന് പുസ്തക പ്രകാശനം നിർവഹിച്ചുകൊണ്ട് ആർ.പി. അമുദൻ അഭിപ്രായപ്പെട്ടു. Look at theatre as a performing art, and from the introduction I understand that by reading a theatre or a play, you perform as a reader. And our friend said your mind becomes a theatre and your experience becomes the properties, your analysis becomes the properties. So it is very much a kind of a participatory theatre where audience become the key. So I congratulate, and I definitely would like to read it, or I would definitely like to request our friends to translate the synopsis of the stories, so that I would also want to perform the play in my head and in my mind. So that's a experience. So thank you very much for inviting me. Harida Pustakathe Parijayapeduthi. വളരെ കൂടുതൽ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ടായി. അപ്പോഴാണ് അറിയുന്നത് ഏകദേശം 1985 ആദ്യം അകനാടകം എന്ന പൂക്കൽ കൊണ്ടൊരു വികാസം എന്ന പേരിൽ കുസുമാരായത്തിൻ്റെ അകനാടക സമാഹാരം ആദ്യം പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്ന് ഇറങ്ങിയ 12 അകനാടകങ്ങൾ എന്ന പുസ്തകമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നാടക സിനിമാ നടൻ ദേവേന്ദ്രനാഥ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. നിന്ന് തോന്നുന്നത് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ തലവ് കൂടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇന്നത്തെ എഴുത്തിന് ആവശ്യമാണെന്ന് തോന്നുന്നു. തുടങ്ങിയ എഴുത്തല്ല, ഒരുപാട് കാലമായി തുടങ്ങിയ എഴുത്താണ് ഈ എഴുത്തുകൾ, ഈ ഓരോ വായനകളും മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം നമുക്ക് തരുന്നുണ്ടെങ്കിൽ ആ ഊർജത്തെ ഏറ്റവും പ്യൂരിഫൈ ആയി ചെയ്യുന്ന ഒരവസ്ഥയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പൗരൻ എന്ന രീതിയിൽ, അനുഭവങ്ങളുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ, ആ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യക്തി എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന വലിയ സമൂഹത്തിന്റെ ഭാഗമായി ഞാൻ എന്തു ചെയ്യുന്നു എന്ന് തിരിഞ്ഞു ചോദിക്കുന്ന ഒരു അവസ്ഥയും കൂടി അകനാടകങ്ങൾ എനിക്ക് നൽകി എന്ന് മാത്രം പറയുക. ഈ നാടകങ്ങളിൽ കാണുമ്പോൾ കെ രാമചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പി പ്രേമചന്ദ്രൻ, നന്ദലാൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് 3 അകനാടകങ്ങളുടെ പ്രദർശനവും നടന്നു. വളർത്തമ്മയും മകനും, പ്രളയാനന്ദം എന്നീ അകനാടകങ്ങളുടെ മോണോലോഗ് തയ്യാറാക്കിയത് ചലച്ചിത്ര നാടക നടൻ ദേവേന്ദ്രനാഥും
പൂക്കൾ കാത്തിരിക്കുന്നു എന്ന നാടകം മോണോലോഗായി അവതരിപ്പിച്ചത് കാഞ്ചന ചെങ്ങളായിയുമാണ്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.